എല്ലാവരും കൂടി തീരുമാനിച്ച ബന്ധം നടക്കാതെ പോകരുത്. നന്ദനും മോളും എത്രയും വേഗം ഒന്നിക്കണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ ഒന്നിച്ചാലും ഈ സങ്കടം തീരുമോ ബാപ്പ? ഓ ഓ ഓ ഓ ഓ വേണ്ട വേണ്ട വേണ്ട. അത് നേരാടാ മമ്മതേ. മരുമോന്റെ സങ്കടം കാണുമ്പോ അവരെല്ലാം തകർന്നു പോകും, അവരുടെ സകല സന്തോഷവും പോകും. കഥയറിയാതെ കളമറിയാതെ നന്ദനെത്തുന്നു. നന്ദന് ഇനി പുതിയ രൂപം, പുതിയ ഭാവം. അത്രത്തോളം ആരോഗ്യമൊന്നും വന്നിട്ടില്ല അമ്മച്ചി. നീ ഒന്ന് പോടാ. സൂപ്പർ സ്റ്റാർ എത്തിയോ? കുറച്ചു നാളായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഞാൻ എന്റെ മോളെ കണ്ടിട്ട് ഹോസ്പിറ്റലിലോട്ട് വരാനിരിക്കുന്നു. അവിടെ അന്വേഷിച്ചപ്പോ ഡിസ്ചാർജ് ആയിന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ ആരുമില്ല. ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് വന്നപ്പോ സമയെടുത്തു. എങ്ങനെയുണ്ട് അമ്മച്ചിക്ക് ഇപ്പൊ? എന്ന് എന്നോട് ചോദിക്കാതെ ഇങ്ങോട്ട് ചോദിക്ക്. കാര്യങ്ങളൊക്കെ അറിഞ്ഞാരുന്നോ? ആ അറിഞ്ഞു, സന്തോഷമായി. സാറിന്റെ അമ്മച്ചിയുടെയും പരാതിയൊക്കെ തീർന്നല്ലോ. ഓ തീർന്നു തീർന്നേ. അതറിഞ്ഞ ശേഷം എന്റെ അവശതയൊക്കെ അങ്ങ് മാറി. അറ്റാക്കൊന്നും അല്ലായിരുന്നു മോനെ, മനപ്രയാസമായിരുന്നു. അത് പിന്നെ ആർക്കായാലും അങ്ങനെയല്ലയോ. ഒരാള് കുഞ്ഞ് ജനിക്കാൻ പോണെന്ന് പറയുന്നു, മറ്റേ ആള് പറയുന്നു ഇല്ലാന്നു. ഓ അതോടെ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. പിന്നെ സത്യം അറിഞ്ഞപ്പോ തളർച്ചയും മാറി. ഒരു ദിവസം കൂടി കിടക്കാൻ പറഞ്ഞിട്ട് അത് സമ്മതിക്കാതെ അങ്ങ് പോരുമായിരുന്നു. ഓ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മോനെ. അല്ല മോന്റെ അമ്മ വീട്ടിലെത്തിയില്ലായിരുന്നു? ഇടയ്ക്ക് വന്നായിരുന്നു, വീണ്ടും പോയി. വല്യമ്മ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് എല്ലാരും അടുത്തുണ്ട്. പിന്നെ അച്ഛനവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് എത്ര വൈകിയാലും ഞാൻ വീട്ടിലെത്തും. വെക്കേഷനൊക്കെ അല്ലേ നന്ദ, എല്ലാവരും അവരവരുടെ വീട്ടിലുണ്ട്. ഇവിടെയും രഹനയുടെ വീട്ടിലൊക്കെ അച്ഛനെ കുറച്ച് ദിവസം വന്ന് നിന്നൂടെ? അങ്ങനെ നിന്ന് അച്ഛന് ശീലയില്ല, അതാ വരാത്തത്. എന്നാ ഇനി വരും, ചേച്ചിക്ക് വിശേഷം ഉണ്ടെന്ന് അറിയുമ്പോ. അത് വേണമല്ലോ, എന്ന് കരുതി വിളിച്ചോണ്ടങ്ങ് പോയേക്കരുത്. പോയാലും പെട്ടെന്ന് ഇങ്ങ് വിട്ടേക്കണം. മോൻ കുറച്ച് നാളുകൂടി വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടും കുടിച്ചിട്ടും പോയാ മതി. വേണ്ട അമ്മച്ചി, അമ്മച്ചിക്ക് വയ്യാത്തല്ലേ. ഞാൻ മറ്റൊരു ദിവസം വരാം. മാത്രമല്ല ഈ സന്തോഷ വാർത്ത എനിക്ക് നേരിട്ട് പോയി അച്ഛനെ അറിയിക്കണം. പോയിട്ട് വരാം അമ്മച്ചി. ശരി സർ. ശരി നന്ദ. കൊച്ചം വന്നിട്ടൊരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തില്ല. Thank you.
അച്ഛനൊരു ഗുഡ് ന്യൂസ് ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ ആഗ്രഹിച്ചതാണല്ലോ, രോഹിണി ചേച്ചിക്കും ജോസാറിനും ഒരു കുഞ്ഞു വേണോന്ന്. അത് ഏതാണ്ട് ശരിയായി വരിക. രോഹിണി ചേച്ചി പ്രെഗ്നന്റാ. സന്തോഷായി. അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന ഫലിച്ചല്ലോ മോനെ. ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ജോസാറിന്റെ അമ്മച്ചിയെ. മോചിതയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അമ്മച്ചിക്ക് സ്വന്തം മരുമകളെ നോക്കാൻ കിട്ടിയ ഒരു അവസരം. ആ സന്തോഷത്തിലെ അമ്മച്ചി ഇപ്പോ. എനിക്കൊന്ന് മോളെ കാണണമല്ലോ മോനെ. പോവാം. വേണമെങ്കിൽ അവിടെ അച്ഛൻ കുറച്ച് ദിവസം നിൽക്കാനോ അവരൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട. കഴിയുമെങ്കിൽ രണ്ടു ദിവസം രോഹിണി മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. ഇനിയിപ്പോ മോൾക്ക് യാത്ര ചെയ്യാനൊന്നും പാടില്ല. പിന്നെ അമ്മച്ചി നോക്കുന്നത് പോലെ ഈ സമയത്ത് ഇവിടെ വന്നാലും നോക്കാനാണില്ലല്ലോ. മോളെന്ത് പറഞ്ഞു? ചേച്ചിക്ക് അത്ര വലിയ സന്തോഷം തോന്നുന്നില്ല. എന്തൊക്കെയോ സങ്കടങ്ങൾ ഉള്ളതുപോലൊരു തോന്നൽ. ലച്ചുമോൾക്ക് താഴെ ഒരാള് വേണമെന്ന് മോൾക്ക് ആഗ്രഹമില്ലായിരുന്നു. അതിന്റെ നിരാശയായിരിക്കും. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഒരു കുടുംബമാകുമ്പോ അവിടെ ഒരു കുഞ്ഞു വേണം, സ്വന്തം കുഞ്ഞ്. എങ്കിലേ ആ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകൂ. ഞാൻ മോളെ എന്തായാലും ഒന്ന് വിളിക്കാം. വലിപ്പിക്കും. ഒരു വള്ളി കാലേ ചുറ്റി. സുന്ദരി ടീച്ചറെ, അമ്പലത്തിൽ പോയോ? ഭഗവാനെ ആവാഹിച്ചെടുത്തോ? അക്കുരു. പിന്നെ ദൈവങ്ങളെ പിടിക്കേണ്ട സമയോ? ശരിക്കും പിടിച്ചോ. പിന്നെ ആ കാർന്ന് ഒരു വീട്ടിലുണ്ടോ? ജോസ്, ബാങ്ക് മാനേജർ ജോസ്. അറിയില്ല. അയാളോട് പറഞ്ഞേക്ക് ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കരുത്. മറ്റവൻ ജീവനോടെ ഉണ്ട്, വിദുര സുര. അറിയാലോ വൃത്തികെട്ടവനാ. അത് മാത്രല്ല, അവൻ മരിച്ചെന്നും അറിയാം. അവനെ മരണമില്ലാത്തവനാ, മരണമില്ലാത്ത പ്രേതമാ. അന്ന് നിങ്ങൾ ഹണിമൂൺ ട്രിപ്പിന് ഹോട്ടലിൽ താമസിച്ചപ്പോ അവനവിടെ ഉണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടത് അവനാണെന്ന് പറയണോ? ഏ വേണ്ട. അവിടെയും ഒരു കാര്യം നടന്നായിരുന്നു, പക്ഷെ ഞാൻ പറയൂല. താൻ മാത്രമല്ല, അവനെ കണ്ടതായി പലരും പറഞ്ഞു. എന്നാൽ അത് അവനെ പോലെ മറ്റാരെങ്കിലും ആയിരിക്കും. അങ്ങനെ വരുമോ? പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ആ ജോസ് സാറിനോട് പോയി പറയണം. എന്നാൽ എന്റെ കാര്യം നടക്കൂ, അങ്ങേര് പൊളയും. താനും അവനൊപ്പം പോവേണ്ടവനാ. പിന്നെ ചിലരെത്ര തല്ലു ഉണ്ടായാലും മരിക്കില്ലല്ലോ. അങ്ങനെ മരിക്കാതിരിക്കുന്നതേ, ഇനിയും ചില കളികൾ ബാക്കിയുണ്ട്, അതുകൊണ്ടാ. അല്ല, ജോസ് സാർ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇപ്പൊ വാരി കൊടുക്കുക. സാറിന് വാരി കൊടുത്തില്ലെങ്കിലും സാറിന്റെ കുഞ്ഞിന് ചിലപ്പോ വാരി കൊടുക്കേണ്ടി വരും. എത്രയും പെട്ടെന്ന് രോഹിണി ടീച്ചർ അമ്മയാകുമെന്ന്. അപ്പൊ താൻ അറിഞ്ഞില്ലേ? ഇല്ല. ഞാനേ അമ്മയാവാൻ പോവാ. കള്ള ബിടുവ, ഒരു മുഴം മുമ്പ് എറിഞ്ഞല്ലേ. അല്ല, മറ്റവന്റെ കാര്യത്തിൽ തീരുമാനായല്ലേ? ആരുടെ? ആ വിദുരസുരയുടെ. ഇതുവരെ അവനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അവന്റെ കുഞ്ഞു മാത്രമേ ടീച്ചറിനുള്ളെന്ന്. അതേതായാലും പഴങ്കഥയാവാൻ പോവല്ലേ. പിന്നെ ജോസ് സാറിനോട് ഒന്ന് പറയണം, ഒരു നാടക ട്രൂപ്പ് തുടങ്ങാൻ ഇത്തിരി കാശ് മുടക്കാൻ. ഇത്രയും നാള് നാടകം കളിച്ച് നടന്നു, ഇനി സ്വന്തമായിട്ടൊരു ട്രൂപ്പൊക്കെ ആവാം. നാടകരചന ഞാൻ തന്നെയാ, ടൈറ്റിലും കണ്ടുപിടിച്ച്. രണ്ട് ഭർത്താക്കന്മാരും ഒരു പോവം പെണ്ണും. പോവം പെണ്ണും. നാലഞ്ച് നാടകത്തിനുള്ള കഥയുണ്ട്, അതിനെ ഒന്നിലൊതുക്കണം. നാടകത്തിന്റെ ഇന്റർവെല്ലിൽ നായിക അമ്മയാകാൻ പോകുന്നു എന്നറിയും. പിന്നെയുള്ള കളിയാണ് കളി. എന്റെ അമ്മോ, ക്ലൈമാക്സ് കണ്ടെത്താൻ പ്രയാസമാണേ. ആരെ പൊറുപ്പിക്കും, ആരോടൊപ്പം പൊറുക്കും, ഒന്നും അറിയത്തില്ലേ.
രോഹിണി മഹാദേവി അനുഗ്രഹിക്കൂ, തഥാസ്തു വരട്ടെ. രണ്ടാൾക്കും സന്തോഷായല്ലോ. അത് പിന്നെ പറയണോ. നന്ദന്റെ അമ്മ ഇപ്പോഴും തറവാട്ടിലാണോ? അതെ, ഞാൻ പറഞ്ഞല്ലോ വല്യമ്മ ക്രിട്ടിക്കല. എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു വാർത്ത കേൾക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് കേൾക്കാൻ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. ലച്ചുമോൾക്ക് താഴെ ഒരാള് വന്നതോടെ ഇവര് തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ ദൃഢമാകും. കൊച്ചുമക്കളിൽ ഒരാളിവിടെ ഒരാളവിടെ. വയസ്സുകാലത്തും ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ? അതിനൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. പിന്നെ നന്ദമോൻ ലീനമോളെ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു മരുമോളുമായി ഒരു കൊച്ചുമോളുമായി, അത് കഴിഞ്ഞ് ഇവർക്കൊരു കുഞ്ഞുകൂടി ജനിച്ച പിന്നെ കൊച്ചുമക്കളുടെ ബഹളമായി. അങ്ങനെ കളിയും ചിരിയും ആയി നിറയുമ്പോഴല്ലേ കുടുംബം കുടുംബമാവൂ സാറേ. അതെ. അല്ല, മോളെവിടെ? ആ, മേളിലുണ്ട്. ഞങ്ങൾ രണ്ടു ദിവസം മോളെ ഒന്ന് കൊണ്ടുപോവാ. എന്താ പെട്ടെന്ന് വിടണേ സാറേ? ഏഴാം മാസം കഴിയുമ്പോ ഏതായാലും വിളിച്ചോണ്ട് പോകുമല്ലോ. അതുവരെ ഞാൻ എന്റെ മോളെ ഒന്ന് ശുശ്രൂഷിച്ചോട്ടെ. ശരി ശരി. മോക്ക് എന്തൊക്കെയോ മനപ്രയാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നന്ദനി ഇരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അമ്മയാവാൻ താല്പര്യമില്ലായിരുന്നല്ലോ രോഹിണിക്ക്. വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാ പിന്നെ മോളെ വന്ന് കൂട്ടിക്കൊണ്ടുവാന്ന് കരുതി. എന്താ മോൾക്കൊരു വിഷമം പോലെ? ഒന്നുമില്ല. ഈ സമയത്ത് വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. അമ്മ വന്നോ? അമ്മയോട് ഈ വിവരം അറിഞ്ഞപ്പോ തന്നെ പറയേണ്ടതാ. പറയാനായി വിളിക്കുകയും ചെയ്തു. അപ്പോ ഒരേ ഒരു കരച്ചിലാ, മോളുടെ വല്യമ്മ വെന്റിലേറ്ററിലാണെന്ന്. അയാളുടെ കുടുംബത്തിലെ മൂത്ത ആളല്ലേ, 10-75 വയസ്സ് കഴിഞ്ഞു. കുറെ നാളായിട്ട് കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഈ വിവരം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞ അയാൾ ഓടി ഇങ്ങോട്ട് വരും. ഉടനെ ഒന്നും പറയണ്ട. ഏയ്, അതൊന്നും പറ്റില്ല. ഇങ്ങനൊരു വാർത്ത അറിഞ്ഞിട്ട് പറയാതിരിക്കാൻ പറ്റുമോ? ഉടനെ പറയണം. പിന്നെ അയാൾ ആങ്ങളെ വിളിച്ചപ്പോ ഇന്നോ നാളെയോ എന്തെങ്കിലും സംഭവിക്കുന്ന പറഞ്ഞത്. അതുകൊണ്ട് പറയാനുള്ളത് അടക്കി പിടിച്ചുന്ന് മാത്രം. എന്നാ പെട്ടെന്ന് റെഡിയാക്കോ, നമുക്ക് പോകാം. രണ്ടു ദിവസം എനിക്കിപ്പം വന്ന് നിൽക്ക്. വെക്കേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ പരിപാടികളൊക്കെ കാണുന്നു കരുതിയാ ഞാൻ വിളിക്കാതിരുന്നത്. അവിടെ അമ്മയില്ലല്ലോ അച്ഛാ. മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനാണോ? അല്ലെങ്കിലും അവിടുത്തെ പാചകമൊക്കെ ശാന്തയല്ലേ. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. ഇവിടുത്തെ പോലെ പറ്റില്ല. എല്ലാവരും എനിക്കിങ്ങനെ വെച്ച് വിളമ്പുമ്പോ ഒരു വിഷമം അച്ഛാ. മനസ്സിലായി. എല്ലാവരും നിരന്തരം ആവശ്യപ്പെട്ടത് കൊണ്ട് മോള് മനസ്സ് മാറ്റി ജോസിന്റെ കുഞ്ഞിന് ജന്മം നൽകാനാ പോകുന്നത്.
അതൊരു തെറ്റാണെന്ന് കരുതണ്ട. മനസ്സിലായി. എല്ലാവരും നിരന്തരം ആവശ്യപ്പെട്ടതുകൊണ്ട് മോള് മനസ്സ് മാറ്റി ജോസിന്റെ കുഞ്ഞിന് ജന്മം നൽകാനാ പോകുന്നത്. അതൊരു തെറ്റാണെന്ന് കരുതണ്ട. നമ്മളെ സഹായിച്ചവരോട് സ്നേഹിച്ചവരോടുള്ള നന്ദി ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. ഈ വാർത്ത അറിഞ്ഞപ്പോ മറ്റുള്ളവരെക്കാൾ സന്തോഷിച്ചു ഈ അച്ഛൻ. ക്രിമിനലായ ഒരു മരുമകന് പകരം ദൈവം കൊണ്ട് തന്നതാ ജോസിനെ. അതിന് അയാൾക്കുള്ള സമ്മാനമാ ആ കുഞ്ഞ്. ഏയ് മോളെ, കരയണ്ട. ഇനിയിപ്പോ ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ആ കുഞ്ഞിന് ജന്മം നൽകണം. മോള് പെട്ടെന്ന് റെഡിയാവ്, അച്ഛൻ താഴെ ഇരിക്കാം. മുറിവ് ശരിക്കും ഉണങ്ങിയിട്ട് വന്നാൽ മതിയായിരുന്നു. പുറമേയുള്ള മുറിവ് പെട്ടെന്ന് ഉണങ്ങും, ഉള്ളിലുള്ളത് കരിയാനാ പ്രയാസം. രോഹിണി അമ്മയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ആ ആഘാതത്തിൽ നിന്ന് മുക്തി കിട്ടാൻ സമയമെടുക്കും. അല്ല, ആ കേട്ടതൊക്കെ സത്യമായിരിക്കും ക്യാപ്റ്റൻ. രോഹിണി പ്രഗ്നന്റാണെന്ന് നരൻ കള്ളം പറഞ്ഞതാണെങ്കിലോ? ജോസിനു വേണ്ടി അവൻ അതല്ല അതിലപ്പുറവും ചെയ്യും. അവന് കടപ്പാട് എന്നോടല്ല, അയാളോടാ. ജോസിനു വേണ്ടി അവൻ അതല്ല അതിലപ്പുറവും ചെയ്യും. അവന് കടപ്പാട് എന്നോടല്ല, അയാളോടാ. ശരിയായിരിക്കാം, പക്ഷെ ജോസും രോഹിണിയും തമ്മിൽ കഴിഞ്ഞ കുറേ നാളുകളായി നല്ല അടുപ്പത്തിലാണ്. അതുകൊണ്ടല്ലേ അവർ ഒരുമിച്ച് ഹോട്ടലിലൊക്കെ താമസിച്ചത്. അതിലേക്ക് അവരെ നയിക്കാതിരിക്കാൻ സമയമുണ്ടായിരുന്നു. ക്യാപ്റ്റനും നരനും അതിന് സമ്മതിക്കാതിരുന്നത്. വിട്ടുകളശരത്തെ, ഇനി ആ ഭാഗത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എനിക്ക് സത്യങ്ങൾ അറിയണം ക്യാപ്റ്റാ, നമ്മൾ വിഡ്ഢികളാവാൻ പാടില്ല. നീ എങ്ങനെ വേണേലും യാത്ര ചെയ്തു, പക്ഷേ അത് മറ്റുള്ളവർക്ക് ദോഷമായി തീരരുത്. എനിക്കെന്ത് ദോഷവും വന്നോട്ടോന്നല്ലേ. നമ്മളെല്ലാം നഷ്ടപ്പെട്ടവരല്ലേ, ആരുടെയും സങ്കടം കാണാൻ ആഗ്രഹിക്കാത്തവരല്ലേ. ഇനിയിപ്പോ ഈ ജന്മം അങ്ങനെ അങ്ങോട്ട് കട്ടെ. ഭാര്യയും മകളും മരിച്ചു പോയാ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം. ക്യാപ്റ്റൻ ഇപ്പൊ ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാ. എന്നാൽ അവർ ജീവനോടെ ഉണ്ടെങ്കിൽ അതിനൊന്നും സാധിക്കില്ല. എനിക്കെന്തായാലും സത്യം അറിയണം, അതിനുവേണ്ടി ഞാൻ ചില പണികളൊക്കെ ചെയ്യാൻ പോവാ. അവർ താമസിച്ച ഹോട്ടലിൽ താമസിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ നീ അത് കേട്ടില്ല. അതിന്റെ അവസാനം ഒരു വെടിവെപ്പിലും കലാശിച്ചു. എന്നെ വെടിവെച്ചത് ജോസ് തന്നെയാ. ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും അവൻ അങ്ങനെ ചെയ്തു എങ്കിൽ ഞാൻ പിന്നെ എന്തിനെ ക്യാപ്റ്റ വെറുതെ ഇരിക്കുന്നേ? അപ്പൊ ഞാനും കളിക്കണ്ടേ ക്യാപ്റ്റ ചില വൃത്തികെട്ട കളികൾ? എന്ത് കളി കളിച്ചാലും അതുകൊണ്ട് ആർക്കും നഷ്ടം വരരുത്. നോക്കാം.
എല്ലാം അവസാനിപ്പിക്കുവാൻ പറഞ്ഞ കള്ളഗർഭകഥ ഒരു കാട്ടുതീയായി പടർന്ന് പുതിയ മറ്റെന്തിനോ തുടക്കമിടുന്നു. എവിടെയൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഞാൻ പൊളിക്കും. ഈ നാടകത്തിന് തിരശീല വീഴുന്നു. ഇവനെന്ന യാഥാർത്ഥ്യം ഇവനുടെ മുന്നിലെത്തുന്നു.